യുക്രൈനിൽ റഷ്യ പിടിച്ചടക്കിയ തെക്കുകിഴക്കൻ മേഖലയിലെ സപ്പോറിഷ്യ ആണവ നിലയം ആക്രമിക്കപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പ് നൽകി ഇരു രാജ്യങ്ങളും. ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം എതിർചേരിയിൽ ആരോപിക്കാനാണ് മുൻകൂട്ടിയുള്ള ഈ പ്രവചനമെന്നാണ് ലോകമാധ്യമങ്ങൾ പറയുന്നത്. നിലയത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഫോടക വസ്തുക്കൾക്ക് സമാനമായ വസ്തുക്കൾ വെച്ചതായി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തതായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. മൂന്നാമത്തെയും നാലാമത്തെയും വൈദ്യുതി യൂണിറ്റുകൾക്ക് മുകളിലാണ് ഇവ സ്ഥാപിക്കപ്പെട്ടതെന്ന് യുക്രൈൻ സായുധ സേനാ മേധാവി പ്രസ്താവനയിൽ പറഞ്ഞു. ഇവ ആണവ നിലയങ്ങൾ തകർക്കില്ലെങ്കിലും യുക്രൈൻ ഷെല്ലാക്രമണം നടത്തിയെന്ന ചിത്രം നൽകുമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിൽ ദുരന്തം വിതയ്ക്കുന്ന പ്രകോപനമാണ് യുക്രൈൻ സൈന്യം നടത്തുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെഷ്കോവ് കുറ്റപ്പെടുത്തി. മുൻപും സമാനമായി ഈ നിലയത്തെ മുൻനിർത്തി ഇരുവിഭാഗങ്ങളും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ നിലയത്തിൽ നിന്ന് ആണവ വികിരണം പുറന്തള്ളാൻ റഷ്യ ലക്ഷ്യമിടുന്നതായി കഴിഞ്ഞ ദിവസം യുക്രൈൻ ആരോപിച്ചിരുന്നു. സപ്പോറിഷ്യ നിലയത്തിനു ചുറ്റും യുക്രൈൻ സേന പ്രത്യാക്രമണം ശക്തമാക്കിയതിനിടെയാണ് ഇരുവിഭാഗങ്ങളും രംഗത്തെത്തിയത്. അധിനിവേശത്തിന്റെ ആരംഭത്തിൽ തന്നെ റഷ്യ 6 യൂണിറ്റുകളുള്ള കൂറ്റൻ നിലയം കൈവശപ്പെടുത്തിയിരുന്നു. നിലയത്തിനകത്ത് ഷെല്ലാക്രമണം നടത്തിയെന്ന പരാതി ഇരുവിഭാഗങ്ങളും ഏറെയായി പരസ്പരം ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.